നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ എൻടിവി എല്ലാ ദിവസവും 5 മുതൽ 6 വരെ ലൈവ് ആയി നടത്തിക്കൊണ്ടിരുന്ന പരിപാടിയാണ് മൈ ടീച്ചർ മൈ ടീച്ചർ പരിപാടിയെ പറ്റി വിശദീകരിക്കേണ്ട കാര്യമില്ല ഇത് കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും തന്നെ പരിചിതരാണ് ഇത് 10ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് മുഴുവൻ ഇന്ത്യയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് അവരുടെ പഠനത്തിൽ സഹായിക്കാനുള്ള ട്യൂഷൻ പരിപാടിയായിരുന്നു ലൈവ് ട്യൂഷൻ പരിപാടിയായിരുന്നു മൈ ടീച്ചർ എന്നുള്ളത് ഇതൊരു പക്ഷെങ്കിൽ യുഎയിലെ മാധ്യമ രംഗം എന്ന് മാത്രമല്ല ഇന്ത്യയിലെ മാധ്യമ രംഗം എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു മാധ്യമ സ്ഥാപനം ലൈവ് ആയി കുട്ടികളുടെ ട്യൂഷൻ പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നത് ഈ പരിപാടി സ്റ്റുഡിയോയിൽ നിന്ന് എൻടിവിയുടെ സ്റ്റുഡിയോയിൽ നിന്ന് അവതരിപ്പിക്കുമ്പോൾ ഏത് യുഎയുടെ ഏത് ഭാഗത്തും സൗദിയുടെ ഏത് ഭാഗത്തുമുള്ള കുട്ടിക്ക് എന്ത് സംശയമുണ്ടെങ്കിലും എൻടിവിയുടെ സ്റ്റുഡിയോയിലേക്ക് ലൈവായി വിളിക്കുവാനും അതിന് ഉത്തരം ഓൺ ദ സ്പോട്ട് ലൈവായി തന്നെ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് മൈ ടീച്ചർ എന്നുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ കുറേ കാലമായി ഞങ്ങളുടെ പ്രോഗ്രാമിനെ വീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ തന്നെ മുതിർന്നവരുടെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസിന് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ട വിവിധങ്ങളായിട്ടുള്ള പരിപാടിയാണ് എൻ ടി വി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് മൈ ടീച്ചർ എന്ന ലൈവ് ട്യൂഷൻ പരിപാടി അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കിഡു കിഡ്സ് എന്ന പരിപാടി അതോടൊപ്പം തന്നെ ഉടൻ വരാൻ പോകുന്ന ജൂനിയർ ഷെഫ് എന്ന പരിപാടി അതോടൊപ്പം തന്നെ പുതിയ റിയാലിറ്റി ഷോ ആയിട്ടുള്ള കുട്ടികളുടെ ഇടയിൽ മാധ്യമ രംഗത്തിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുവാൻ ജൂനിയർ റിപ്പോർട്ടർ എന്നുള്ള പരിപാടിയും ഞങ്ങളുടെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഈ അധ്യയന വർഷത്തെ മൈ ടീച്ചർ യു എ ഇസ് ബിഗസ്റ്റ് ക്ലാസ് റൂം എന്നുള്ള കൺസെപ്റ്റിൽ എൻ ടി വി നടത്തുന്ന മൈ ടീച്ചർ എന്ന ലൈവ് ട്യൂഷൻ പരിപാടി ഇന്ന് മുതൽ ഇവിടെ ആരംഭിക്കുകയാണ് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന ബോർഡ് എക്സാമിന് വേണ്ടി തയ്യാറാവുന്ന പ്രിയപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ സഹായിക്കുവാൻ വേണ്ടി ഒരുവിധപ്പെട്ട എല്ലാ സബ്ജക്റ്റുകളിലും വിദഗ്ധന്മാരായിട്ടുള്ള ഫാക്കൽറ്റികളെ അണിനിരത്തിക്കൊണ്ട് എല്ലാ ദിവസവും 5 മുതൽ 6 വരെ നടത്തുന്ന ലൈവ് പരിപാടിയാണ് ഈ വർഷം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പരിപാടിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാ 3 മാസത്തിലും ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെ മൈ ടീച്ചർ എന്നുള്ള വെബ്സൈറ്റിലൂടെ എക്സാം ഇടുകയും ആ എക്സാം എഴുതുന്ന മുഴുവൻ കുട്ടികളെയും എൻ ടി വി ടീമായി പ്രഖ്യാപിക്കുകയും ആ ടീമിൽ നിന്ന് ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് അടുത്ത വർഷത്തെ അധ്യയന വർഷത്തിൽ വേണ്ടതായിട്ടുള്ള സ്കോളർഷിപ്പും എൻ ടി വി നൽകുന്നതാണ് ഇന്ന് കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മൈ ടീച്ചറിൻ്റെ ആദ്യ സീസൺ ഇനോഗ്രേറ്റ് ചെയ്തത് ലോഞ്ച് ചെയ്തത് നമ്മളുടെ എല്ലാ മലയാളികളുടെയും കൂടെ അവരുടെ ആവശ്യങ്ങളിൽ നിൽക്കുന്ന ഇന്ത്യൻ എംബസിയിലെ കൗൺസിൽ ഡോക്ടർ ടിജോ തോമസ് ആണ് ഇന്നും അദ്ദേഹത്തെ തന്നെയാണ് എൻ ടി വി വിനയത്തോടുകൂടെ ക്ഷണിച്ചിരിക്കുന്നത് ഡോക്ടർ ടിജോ തോമസ് ഇന്നിപ്പോൾ നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട് നമസ്കാരം ഡോക്ടർ ടിജോ തോമസ് നമസ്കാരം താങ്കളാണ് കഴിഞ്ഞ വർഷം എൻ ടി വിയുടെ മൈ ടീച്ചർ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് അതിനുശേഷം താങ്കൾ പല ഇതിൻ്റെ എപ്പിസോഡുകളും കണ്ടു കാണും എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ആദ്യമേ തന്നെ എൻ ടി വിയുടെ ഇങ്ങനെ ഒരു ഉദ്യമത്തെ തികച്ചും ശ്ലാഘിക്കട്ടെ മറ്റുള്ള വിനോദവാദികളോടൊപ്പം തന്നെ വിനോദ പരിപാടികളോടൊപ്പം തന്നെ കുട്ടികൾക്ക് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു നല്ല രീതിയിലുള്ള ട്യൂഷൻ നൽകുവാനായിട്ട് എടുത്ത ഉദ്യമത്തെ ഞാൻ ആദ്യമേ തന്നെ അഭിനന്ദിക്കുന്നു ആദ്യത്തെ എഡിഷൻ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് സാധിച്ചതിൽ അത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയതിൽ ഞാൻ അതിയായി ആഹ്ലാദിക്കുന്നു അതിൻ്റെ പല എപ്പിസോഡുകളും ഞാൻ കാണുകയുണ്ടായി വളരെ ഭംഗിയായിട്ട് ടീച്ചർമാർ കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തരത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് വളരെയേറെ സന്തോഷം തോന്നി അതുകൊണ്ട് തന്നെ എന്നോട് പറയുകയുണ്ടായി അതിന്
പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയ പ്രോത്സാഹനം എത്രമാത്രമായിരുന്നുവെന്ന്. അതുതന്നെയാണ് വീണ്ടും ഈ കൊല്ലവും ഇതിന്റെ സെക്കൻഡ് എഡിഷൻ ആയിട്ട് എൻടിവി മൈ ടീച്ചർ എന്ന പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഏറ്റവും പ്രയോജനകരമാക്കി എടുക്കണമെങ്കിൽ എല്ലാ ക്ലാസുകളും കാണുകയും മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലാകാത്ത കാര്യങ്ങൾ എസ്എംഎസ് വഴിയോ ഫോൺ വഴിയോ ടീച്ചർമാരുമായിട്ട് സാറുമാരുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. അത് നിങ്ങൾ തീർച്ചയായിട്ടും വിട്ടുകളയരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കട്ടെ. രണ്ടാമത് നമുക്കറിയാം എന്താണ് ഇതിന്റെ പ്രാധാന്യം. നമുക്ക് ലോകം മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പഠനം വളരെയേറെ ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരാൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് അറ്റൻഷൻ കൊടുക്കുവാനായിട്ട് പലപ്പോഴും ക്ലാസ്സുകളിൽ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും സംശയങ്ങളും പ്രശ്നപരിഹാരം എന്താണെന്നുള്ളതും നമുക്ക് ടീച്ചർമാരോട് പലപ്പോഴും ചോദിക്കുവാനും അതിൽ നിന്ന് മനസ്സിലാക്കുവാനും ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണിത്. അതിലാണ് അവിടെയാണ് ഈ മൈ ടീച്ചർ പരിപാടി വളരെയേറെ അഭിനന്ദനകരമായ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ വിളിച്ചു ചോദിക്കുവാനും അവർക്ക് വേണ്ടി പരീക്ഷകൾ ഇടുവാനും അവരിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നവർക്ക് സ്കോളർഷിപ്പ് നൽകുവാനും ഒക്കെ നൽകുന്ന ഒക്കെ കാണിക്കുന്ന ആ വ്യഗ്രത അത് ഈ ടിവിയുടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത വിദ്യാർത്ഥികളോടുള്ള പ്രതിബദ്ധത ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഏറ്റവും കൂടുതൽ ഇതിനെ പ്രയോജനകരമാക്കണം എന്നുള്ളതാണ് നമുക്ക് പറയുവാനായിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇക്കൊല്ലം ഷാർജ ഇന്ത്യൻ സ്കൂളാണ് എൻ ടി വിയുടെ ഈ ക്ലാസ്സുകളിൽ ക്ലാസ് എടുക്കുവാനായിട്ട് അധ്യാപകരെ വിട്ടു നൽകുന്നത്. നമുക്കറിയാം ഷാർജ ഇന്ത്യൻ സ്കൂൾ ഒരു വലിയ കലാലയമാണ്. അവിടുത്തെ അവിടുത്തെ അത്രയും വലിയ വിദ്യാർത്ഥി സമൂഹത്തെ കണ്ട് അവരിൽ നിന്ന് പഠിച്ചു വരുന്ന അവിടുത്തെ അധ്യാപകർ ആ കുട്ടികൾക്ക് എന്തെല്ലാമാണ് മനസ്സിലാകാതെ പോകാവുന്ന സംഗതികളെന്നും എവിടെയെല്ലാം സംശയങ്ങൾ ഉണ്ടാകാമെന്നും തീർച്ചയായും മനസ്സിലാക്കുന്ന ഒരു സമൂഹമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവര് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുകയും നിങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകുകയും ചെയ്യും എന്നെനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഇനിയും അനേകം അനേകം എപ്പിസോഡുകൾ, അനേകം അനേകം സീസണുകൾ, അനേകം അനേകം എഡിഷനുകൾ ഇങ്ങനെ വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഈ രണ്ടാമത്തെ എഡിഷനും ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എനിക്കതിയായ സന്തോഷമുണ്ട്. അതിനുവേണ്ടി ക്ഷണിച്ചതിൽ പ്രത്യേകമായ സ്നേഹവും നന്ദിയും അറിയിക്കട്ടെ. വീണ്ടും വീണ്ടും വിജയഗാഥകളെ കുറിക്കുവാനായിട്ട് എൻ ടി വിക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി ഡോക്ടർ. ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ട്യൂഷൻ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ആ സമയത്തുണ്ടാകുന്ന ആ സബ്ജക്റ്റിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ നേരിട്ട് ടി വിയിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിക്കുകയും ആ സമയത്ത് തന്നെ തത്സമയം തന്നെ ടീച്ചേഴ്സിനോട് സംവേദിക്കുവാനുള്ള അവസരം ഉണ്ടാക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ 5 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ഏതെങ്കിലും കുട്ടിക്ക് ഇത് മിസ്സായിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ 7 മണി തൊട്ട് 8 മണി വരെ റീടെലികാസ്റ്റ് ഉണ്ട്. അവിടെ സാറും അധ്യാപകരോട് സംവദിക്കാനുള്ള അവസരമില്ല. പക്ഷെങ്കിൽ എൻ ടി വിയുടെ മൈ ടീച്ചർ വെബ്സൈറ്റിൽ ആ ക്വസ്റ്റ്യൻസ് അവർക്കുള്ള സംശയങ്ങൾ പോസ്റ്റ് ചെയ്യാനും 48 മണിക്കൂറിനകം ആ സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്യുമെന്നുള്ള ഉറപ്പ് ഈ ടീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ലൈവ് ട്യൂഷൻ നമ്മൾ നടത്തുമ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ്. ഒരു ക്ലാസ്സിൽ 35 or 40 കുട്ടികൾ ഇരുന്ന്
പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിലേയും 12ാം ക്ലാസ്സിലേയും കുട്ടികളുടെ പ്രായപരിധി നമുക്കറിയാം അവരെ 35 40 വരെ ഒന്നിച്ചിരുത്തി ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുക എന്ന് പറയുന്ന ശ്രമകരം തന്നെയാണ് എന്നാൽ ഞങ്ങളുടെ ഈ കൺസെപ്റ്റ് ഇപ്പോ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ എൻടിവിയുടെ മൈ ടീച്ചർ ട്യൂഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് യുഎഇസ് ബിഗസ്റ്റ് ക്ലാസ് റൂം എന്നുള്ളതാണ് ഇത് ഫുജറയിലുള്ള ആളിനും വിളിച്ച സംശയം ചോദിക്കാം ഓൺ ദ സ്പോട്ടിൽ ആൻസർ കിട്ടും റാസൽ കൈവിലുള്ള ആളിനും ചോദിക്കാം അതോടൊപ്പം തന്നെ അലയിലുള്ള ആളിനും ചോദിക്കാം അങ്ങനെ നോക്കുമ്പോൾ യു എയിലെ ഏറ്റവും വലിയ ക്ലാസ് റൂമായിട്ട് എൻ ടി വിയുടെ മൈ ടീച്ചർ പരിപാടി മാറുകയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം ഡോക്ടർ ഈ വെബ്സൈറ്റിലൂടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ എക്സാം ആൻസർ ചെയ്യുന്ന കുട്ടികളെ ഇപ്പോൾ റീജിയൻ വൈസ് ഇപ്പോൾ അബുദാബിയിലുള്ള 150 കുട്ടികളുണ്ട് എന്നിരിക്കട്ടെ അല്ലെങ്കിൽ 500 കുട്ടികളുണ്ടെങ്കിൽ ഈ കുട്ടികളെ നമ്മൾ ഒരു ക്വാർട്ടറിൽ അടുത്ത 3 മാസം കഴിയുമ്പോൾ അവരെ അബുദാബിയിൽ ഒരു സ്ഥലത്ത് വിളിക്കുകയും ഡോക്ടർ APJ അബ്ദുൽ കലാം പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏറ്റവും മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളെ കൊണ്ടുവന്ന് ഈ കുട്ടികൾക്ക് വേണ്ടതായിട്ടുള്ള ഒരു വൺ ഡേ സെമിനാർ അത് എല്ലാ എമിറേറ്റുകളിലും ഞങ്ങളുടെ NTV ടീമിൽ ഉള്ള കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുവാനും ഞങ്ങൾ ഈ വർഷം തയ്യാറാവുകയാണ് എന്ന് തോന്നുന്നു ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ തന്നെയാണ് എനിക്ക് പ്രകാശിപ്പിക്കുവാനുള്ളത് തികച്ചും ശ്ലാഘനീയം തന്നെ അത് കുട്ടികളിൽ സ്ഥിരമായിട്ട് കാണുവാനുള്ളൊരു അഭിവാഞ്ചം ഉണ്ടാകുകയും അങ്ങനെ കാണുന്നതിലൂടെ അവർക്ക് കൃത്യമായിട്ട് പോർഷൻസ് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം രണ്ടാമത് ഇങ്ങനെ കുട്ടികളെ തമ്മിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ അവർക്ക് തമ്മിൽ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുവാനും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലുള്ള മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് വന്ന് അവരെ അഭിസംബോധന ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആവേശം അത് അവരുടെ പരീക്ഷകളിലും അതിനു ശേഷം അവരുടെ ജീവിതത്തിലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ സംരംഭം തന്നെയായിരിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഡോക്ടർ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് അക്കൗണ്ടൻസി എന്നീ സബ്ജക്റ്റുകൾക്ക് പുറമെ നമ്മൾ പ്രധാനമായി ഒരു മാസത്തിൽ 2 ദിവസം ഉൾക്കൊള്ളിക്കുവാൻ ശ്രമിക്കുന്നത് സോഫ്റ്റ് സ്കിൽസ് അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ് മോട്ടിവേഷണൽ ക്ലാസ്സസ് ഇതും കൂടെ നമ്മുടെ സബ്ജക്റ്റിൻ്റെ സിലബസിൻ്റെ ഭാഗമായി നമ്മൾ ഉൾക്കൊള്ളിക്കുകയാണ് കാരണം പല അവസരങ്ങളിലും വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ടുള്ള ടെൻഷൻ നന്നായി അനുഭവപ്പെടാറുണ്ട് അത് അവരുടെ എക്സാം റിസൾട്ടിനെ ബാധിക്കാറുണ്ട് എന്നാൽ ഇത് ഞങ്ങളുടെ ഇപ്പോൾ തന്നെ ബുധനാഴ്ച എൻട്രൻസ് കോച്ചിങ് കേരളത്തിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് കോച്ചിങ് നടത്തുന്ന അബ്ദുൾ അസീസ് എന്ന് പറയുന്ന ആൾ അടുത്ത ബുധനാഴ്ച ഈ സ്റ്റുഡിയോയിൽ നിന്ന് എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട് ഇത് പൂർണ്ണമായി എൻട്രൻസ് ജയിക്കാൻ സഹായിക്കുമോ എന്നൊന്നും ചോദിച്ചാൽ അതിന് ഒരു ഉത്തരം കാണാൻ കഴിയില്ല പക്ഷെങ്കിൽ എല്ലാത്തിനും ഒരു സഹായകമായി NTV എന്നും കൂടെയുണ്ട് എന്നുള്ള ഒരു ധാരണ ജനങ്ങളിലേക്ക് എത്തുകയാണ് എന്ത് തോന്നുന്നു ഞാനിവിടെ ദുബായിൽ എത്തിയതിന് ശേഷം എഡ്യൂക്കേഷൻ പോർട്ട്ഫോളിയോ ഹാൻഡിൽ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എൻട്രൻസ് സംബന്ധമായ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് നമുക്കറിയാം ഇവിടെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഭാരതത്തിന് വെളിയിൽ എൻട്രൻസ് കോച്ചിങ് ഒരു സെൻറ്ററായിട്ട് നിന്ന് പഠിപ്പിക്കുവാനെന്നുള്ളത് ഒരു വലിയ ശ്രമകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ അങ്ങനെയുള്ള കോച്ചിങ് ക്ലാസ്സുകൾ വളരെ കുറവാണ് അപ്പോൾ അവർക്ക് എന്താണ് എങ്ങനെയാണ് ഒരു എൻട്രൻസ് അതിനുള്ളൊരു മോക്ക് ടെസ്റ്റ് നടത്തുക അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ എൻട്രൻസിന് മുമ്പായിട്ട് ചെയ്യണം എൻട്രൻസിൻ്റെ സമയത്ത് ചെയ്യണം എന്തെല്ലാം തരത്തിൽ അതിനെ ടാക്കിൾ ചെയ്യണം എങ്ങനെയെല്ലാമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ടാക്കിൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് അവർക്ക് ഒരു അവസരം ഉണ്ടാകുന്നത് തീർച്ചയായും നല്ലത് തന്നെ ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ അടുത്ത പടിയായിട്ട് ഒരു എൻട്രൻസ് ട്രെയിനിങ് നടത്തുവാനായിട്ടുള്ള സൗകര്യം കൂടെ ഉണ്ടാക്കിയെടുക്കണം കാരണം നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് നാട്ടിൽ നമുക്കറിയാം ഇവിടുന്ന് ഇവിടെയുള്ള ഇന്ത്യക്കാരെല്ലാം ഒരുപാട് പേര് 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു പോവുകയാണ് പതിവ് അതിലങ്ങനെ തിരിച്ചു പോകുമ്പോൾ അവർക്ക് എൻജിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് എന്നുള്ള ഒരു വലിയ ആഗ്രഹം അവരുടെ മനസ്സിലുണ്ട് അപ്പോൾ അവർക്ക് ആ എൻട്രൻസിലൂടെ തന്നെ കിട്ടുകയാണെങ്കിൽ അവർക്ക് അതിൽ ഒരുപാട് സാമ്പത്തിക ലാഭം അവർക്കതിലുള്ള അഭിമാനം അങ്ങനെയുള്ള 2-3 കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ എൻട്രൻസ് കോച്ചിങ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ തരത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ TVക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഡോക്ടർ തിരിച്ചു വരാം നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ലൈനിലുണ്ട് ഹലോ നമസ്കാരം ഒരു സ്റ്റുഡന്റ് ആണ് ഹലോ നമസ്കാരം ഹലോ ഗുഡ് ഈവനിങ്
good evening. Who is speaking? Sindhu. Sindhu, tell me, you've been watching my teacher program? Hello? Hello, Sindhu. Yes. You've been watching my teacher program last season? Yes, I've been watching my teacher for a long time. Okay, what's your opinion? It is really, really nice and informative program. Okay. It gives me a lot of information, and when my examinations get closer, very helpful. Very good, very good. Now, Dr. Tiju is with us. You know, you can speak to him. Sorry, I can't hear you. Dr. Tiju Thomas is there with us. You can speak to him. Okay, hello. Hello, Sindhu. How are you? I'm fine. So you've been finding this NTV My Teacher program really helpful, right? I can't hear you. Repeat. I'm sure you've been finding the NTV My Teacher program really helpful, right? Yes, I do find it very helpful. Which are the areas which you find it really helpful? Is it you are able to do better in classes? I think telephone line endo prashnam undu thonnu doctor ippo nammal samsaarichondirunnathu entrance coaching ne pattiyanu thangalkku arinjathu pole thanne entrance coaching endayalum ivide gulfilulla maathapithakkalude oru valiya swapnamaanu makkal onnu thangale pole doctor aavanam താങ്കൾ വേറെ വഴി തിരഞ്ഞെടുത്തുവെങ്കിൽ പോലും അതിനുശേഷം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം എന്നൊക്കെയുള്ള ഒരു താല്പര്യമാണ് പല മാതാപിതാക്കൾക്കും ഉള്ളത്. അതിനുവേണ്ടി കുട്ടികളെ തയ്യാറാക്കുന്ന ഒരു വലിയ ശ്രമമാണ് ഒമ്പതാം ക്ലാസ് മുതൽ പല മാതാപിതാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏത് വഴിയിലേക്ക് എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ഒരു തീരുമാനത്തിലെത്താൻ ഈ കുട്ടികൾ പലപ്പോഴും ബുദ്ധിമുട്ടുന്നുണ്ട്. പലപ്പോഴും മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പലരും പല കാര്യങ്ങളിലും ഉപരിപഠനത്തിനായി പോകുന്നത്. എന്നാൽ ഒരു കരിയർ ഗൈഡൻസ്, അതും എൻ ടി വി ഉദ്ദേശിക്കുകയാണ്, ഒരു കരിയർ ഗൈഡൻസ് എന്നുള്ള ഒരു നിലയിൽ ഒരു ക്ലാസ് എല്ലാ മാസവും ഉൾക്കൊള്ളിക്കുവാനായിട്ട് എൻ ടി വി താല്പര്യപ്പെടുകയാണ്. ഇതിൻ്റെ ഒരു ആവശ്യകതയെപ്പറ്റി താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? കരിയർ ഗൈഡൻസ് എന്തുകൊണ്ടും ആവശ്യമുള്ള ഒരു കാലമാണിത്. കാരണം പണ്ടത്തെ കാലത്ത് ഞങ്ങളൊക്കെ പ്രീ ഡിഗ്രി കഴിയുന്ന സമയത്ത് നമ്മുടെ മുമ്പിലുള്ള നാലഞ്ച് പ്രധാനപ്പെട്ട ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു ഡോക്ടറാവണം, എൻജിനീയർ ആവണം, വക്കീലാവണം, ടീച്ചറാവണം, സിവിൽ സർവൻ്റ് ആവണം, അങ്ങനെയുള്ള ഒരു 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 ചുരുങ്ങിയ ജോബ് ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്കന്നുണ്ടായിരുന്നത്. പക്ഷേ നമുക്കറിയാം ലോകം ഒരുപാട് നമ്മുടെ ഈ കരിയർ ലോകം ഒരുപാട് വികസിച്ചു. ഇന്നിപ്പോൾ നമുക്ക് കയ്യിൽ എണ്ണാൻ പറ്റാത്തത്ര തരത്തിൽ അത് വികസിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തെല്ലാം തരത്തിലുള്ള ജോലികൾ, എന്തെല്ലാം തരത്തിലുള്ള ഉദ്യോഗങ്ങൾ, എന്തെല്ലാം തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, പലതും പഠിച്ചതിന് ശേഷം മറ്റുള്ള ജോലികൾ തേടി പോകുന്ന അവസരങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അവരവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ജോലികൾ തേടി പോയിട്ടുണ്ട്. IITകളിൽ പാസ്സായിട്ടുള്ളവർ പല ജോലികൾ IIT എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെടാത്ത പല കാര്യങ്ങൾ ചെയ്യുന്നവരായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി, നമുക്ക് സന്തോഷം തരുന്ന ജോലി കണ്ടെത്തി തിരഞ്ഞെടുത്ത് അതിൽ മുന്നേറുവാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും അധികം സന്തോഷത്തോടെ ആ ജോലി ചെയ്യുവാനായിട്ട് സാധിക്കുക. അങ്ങനെയുള്ള ജോലികൾ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും എന്തെല്ലാമാണ് നമുക്ക് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടത് എന്ന് മനസ്സിലാക്കുവാനും സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു വൈഡർ വിഷൻ അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ സാധിച്ചാൽ എന്തുകൊണ്ടും അത് അഭിനന്ദനാർഹം തന്നെ. തീർച്ചയായിട്ടും അത് ചെയ്യണം. ചെയ്യുന്നതിൽ എത്ര പ്രാവശ്യമാണ് ഞാനിപ്പോൾ നിങ്ങളെ അഭിനന്ദിക്കേണ്ടത് എന്ന് പറയുന്നു. ഇത് തീർച്ചയായിട്ടും വളരെ നന്ദി ഡോക്ടർ ടിജു. താങ്കളെ പോലെ എംബസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് തന്നെയാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം. ഈ താങ്കളെപ്പോലെ തന്നെ നിരവധി മാതാപിതാക്കൾ, നിരവധി അധ്യാപകർ ഈ കഴിഞ്ഞ നമ്മുടെ സീസണിലെ മൈ ടീച്ചർ പ്രോഗ്രാം കണ്ട് അഭിനന്ദിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിന്ധു സംസാരിച്ചതുപോലെ തന്നെ നിരവധി കുട്ടികൾക്ക് അവരുടെ പഠനത്തിൽ എക്സൽ ചെയ്യാനായിട്ട് ഈ പ്രോഗ്രാം വളരെയധികം സഹായകരമായിട്ടുണ്ട്. ഈ സമയത്ത് ഒരു കാര്യം പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ പെടുത്താതിരിക്കാൻ തരമില്ല. കഴിഞ്ഞ വർഷം നമ്മളുടെ
ഈ മൈ ടീച്ചർ പ്രോഗ്രാമിലൂടെ നിങ്ങളോട് സംസാരിച്ച നിങ്ങളുടെ കുട്ടികളെ അഭ്യസിപ്പിച്ച മുഴുവൻ ടീച്ചേഴ്സും ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ഒരു രൂപ പോലും എങ്ങൊന്നും പ്രതിഫലമില്ലാതെയാണ് ഒരു പെട്രോൾ ക്യാഷ് പോലും ആരും കൊടുക്കാതെയാണ് അവരുടെ സമൂഹത്തോടുള്ള കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായി മാത്രമാണ് ഈ കുട്ടികളെ അവരുടെ തിരക്കിൻ ഇടയിൽ ഈ അധ്യാപകർ വന്ന് പഠിപ്പിച്ചത് എന്ന് പറയുമ്പോൾ എൻടിവിക്ക് വേണ്ടി ഈ ഞങ്ങളുടെ പ്രേക്ഷകരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഹൃദയം നിറഞ്ഞ ഭാഷയിൽ അവരോട് നന്ദി പറയാനൂടെ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ഈ വർഷം നമ്മളെ നാളെ മുതൽ തുടങ്ങുന്ന ക്ലാസുകൾ നാളെ 5 മണി മുതൽ തുടങ്ങുന്ന ലൈവ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത് ഷാർജ ഇന്ത്യൻ ഹൈസ്കൂളാണ് അതോടൊപ്പം തന്നെ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിലെ ചില അധ്യാപകരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്തായാലും വളരെ കുട്ടികൾക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും ഈ മൈ ടീച്ചർ പ്രോഗ്രാം എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക്സും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രചോദനങ്ങളും നിങ്ങളുടെ വിമർശനങ്ങളും ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അതുതന്നെയാണ് എൻടിവിക്ക് മുമ്പോട്ട് പോകാനുള്ള ഊർജവും എന്തായാലും നമുക്കൊരു ബ്രേക്കിലേക്ക് പോയിട്ട് വരാം ബ്രേക്കിന് ശേഷം അല്പസമയം കൂടെ ഡോക്ടർ ടിജു നമ്മളോടൊപ്പം ഉണ്ടാവും